ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഒരു വെജിറ്റബിൾ കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിൻസ് ചെയ്ത് എടുക്കുക. ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ രണ്ട് ഉള്ളി നന്നായി മൂപ്പിച്ച്, ഈ ഉള്ളി നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിവിടെ ഗാർലിക് ആൻഡ് ജിഞ്ചർ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റോ അരച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ പൊടി ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഗാർലിക് പൗഡർ കുറച്ച് കട്ടയായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്ന് വെള്ളമൊഴിച്ച് അടിച്ച് ഒഴിച്ചതാണ്. ഇനി അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മസാലകളിടുക. കൊറിയാണ്ടർ പൗഡർ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ. ഇനി നന്നായി മൂപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായി മാറണം. കുറച്ച് പെരിഞ്ചീരക പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല പിന്നീടിടാം. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അടിച്ചു വെച്ച വെജിറ്റബിൾ എല്ലാം ഇട്ട് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വെജിറ്റബിൾ നന്നായി കുക്ക് ചെയ്യുന്ന ആവുന്നത് വരെ വേവിക്കുക. നല്ല സോഫ്റ്റായി നല്ല മാഷിയായി വരും. സ്വീറ്റ് പൊട്ടേറ്റോ ഉള്ളത് കൊണ്ട് ബൈൻഡിങ് കിട്ടും, മറ്റേ പൊട്ടേറ്റോയുടെ ആവശ്യമില്ല. ഇനി ഗരം മസാല ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഈ സമയത്ത് കൊറിയാണ്ടർ ലീവ്സ് ചേർക്കുക. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടാണ് ആദ്യം ചേർക്കുന്നത്. അതിന് കുറച്ച് വേവ് അധികം ഉണ്ടല്ലോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ലീവ്സ്, സ്പ്രിംഗ് ഓണിയൻ്റെ തന്നെ ആ മേലത്തെ ഭാഗം ചേർത്ത് മാറ്റിവെക്കുക. ഇനി ആസ് യൂഷ്വൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ മൈദയിൽ ആദ്യം മിക്സ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഡീപ് ഫ്രൈ വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം. വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് മൈദ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു ആൾ ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.